അത്യാധുനിക സൗകര്യങ്ങളുമായി പാർക്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഫെബ്രുവരി 4 മുതൽ വടകരയിൽ പ്രവർത്തനം ആരംഭിക്കും. ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ മാത്രം സൂര്യഗ്യാസിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. വിശ്വസിക്കാം, സൂര്യ ചതിക്കില്ല. ഫെബ്രുവരി 4 വെള്ളിയാഴ്ച 4 മണിക്ക് പാർക്കോയുടെ സോഫ്റ്റ് ലോഞ്ചിംഗ് നടക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പാർക്കോ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പി അബൂബക്കർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ദിൽഷാദ് ബാബു, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നസീപി എന്നിവർ മുഖാമുഖത്തിൽ പങ്കെടുത്തു. വടകര ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായ ഈ ഒരു പാർക്കോ ഹോസ്പിറ്റൽ ഇവിടെ ഇപ്പോൾ പ്രവർത്തന സജ്ജമാകാനുള്ള തയ്യാറെടുപ്പിനോടുകൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാനേജ്മെൻ്റ് ഇതിന് പിന്നിൽ വളരെ കാലമായി ഈ ഒരു വടകരയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇത്തരമൊരു സ്ഥാപനം വടകരയിൽ സ്ഥാപിച്ചത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്ഥാപക ചെയർമാനായ പി ആർ റഹ്മാൻ സാഹിബ്, അദ്ദേഹത്തിൻ്റെ ഒരു അഭിലാഷമായിരുന്നു ഇത്തരത്തിലുള്ളൊരു വടകരയിലേക്ക് ഒരു സ്ഥാപനം കൊടുക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുജനായ ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ പി അബൂബക്കർ സാഹിബും വളരെയേറെ പ്രയത്നിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു അവസരത്തിൽ നിങ്ങളെല്ലാം അഭിസംബോധന ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം നൽകുകയാണ്. ഞാൻ ഒരു 20 വർഷമായിട്ട് വടകര പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്, ഫിസിഷ്യനാണ്. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. വടകരയിൽ നിന്ന് ഒരു രോഗിയെ കോഴിക്കോട് എത്തിക്കണമെങ്കിൽ, ഇപ്പം ഒരു ചുരുങ്ങിയത് ഇപ്പം ഈ നാഷണൽ ഹൈവേയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ ആംബുലൻസിൽ പോയാൽ പോലും ഒരു 1.5-2 മണിക്കൂർ എടുക്കും ഇവിടുന്ന് കോഴിക്കോടേക്ക് ഒരു രോഗി എത്തിക്കാൻ. ഇപ്പം ഇനി 4-5 വർഷത്തോളം എടുക്കും ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അല്ലാതെ തന്നെ സാധാരണഗതിയിൽ തന്നെ നമ്മുടെ മെഡിക്കൽ ടേംസിൽ പറയുന്ന ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ, ഒരു അറ്റാക്ക് വന്ന രോഗി, ആ രോഗിക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഹൃദയത്തിലുള്ള രക്തധമനികളിൽ രക്തം കട്ടപിടിച്ച് രക്തം കിട്ടാതാവുന്ന ഒരവസ്ഥയാണ് ഈ പിന്നെ ഹാർട്ട് അറ്റാക്ക്. ഈ ഒരു ഹാർട്ട് അറ്റാക്കിന് ഈ ഗോൾഡൻ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അറ്റാക്ക് വന്ന ഉടനെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, പ്രാഥമിക കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം ഇഞ്ചക്ഷനുകളുണ്ട്, ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ആ ബ്ലോക്ക് നീക്കുക. രണ്ടാമത്തത്, ഇപ്പം ഏറ്റവും പിന്നെ നൂതനമായിട്ടുള്ളത്, നമ്മളത് നേരെ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും, ഡയറക്റ്റ് കാത്ത് ലാബിലേക്ക് കൊണ്ടുപോവുക, ആൻജിയോഗ്രാം ചെയ്യുക, എവിടെയാണോ ബ്ലോക്ക് അത് കറക്റ്റ് ചെയ്യുക. ഇതിൻ്റെ പ്രസക്തി എന്തെന്ന് വെച്ചാൽ, ഈ ഗോൾഡൻ അവറിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാർട്ടിൻ്റെ ലേക്കുള്ള രക്തധമനികൾ ബ്ലോക്കായി രക്തം പിന്നെ അവിടെ കുറഞ്ഞാൽ, ഒരു മണിക്കൂറാവുമ്പോഴത്തേക്കും അതിൻ്റെ ഓരോ കോശങ്ങളായി നശിച്ചു നശിച്ചു വരും. ഈ കോശങ്ങൾ നശിക്കുന്നതിന് മുമ്പായി ഈ ഇഞ്ചക്ഷൻ കൊടുത്താൽ അല്ലെങ്കിൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ, ആ പേഷ്യൻറ്റിന് സാധാരണ പോലെ നമ്മൾക്കുള്ള ഹാർട്ട് പോലെ അത് വളരെ നോർമലായ ഒരു ഹാർട്ടായിട്ട് കിട്ടും. അത് വളരെ വളരെയധികം പ്രസക്തമാണ്. അപ്പോൾ ഈ ഗോൾഡൻ അവർ ഒരു അറ്റാക്ക് വന്ന ഉടനെ 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ, അവർ ആ രോഗിയെ ഒരു നോർമൽ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ രോഗിക്ക് ആ ഹാർട്ടിൻ്റെ പല ഏത് ഭിത്തിയിലാണോ രക്തോട്ടം കുറഞ്ഞത്, ആ ഭിത്തിയിൽ പിന്നെ അത് പ്രവർത്തന ക്ഷമതമായിരിക്കില്ല, രക്തം പമ്പിങ് കുറയും. അത് ലോകത്തിൽ എവിടെ കൊണ്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് മാറ്റാൻ പറ്റില്ല. വേദനിച്ച് പ്രസവിച്ചാലേ പ്രസവത്തിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പഴയ കാഴ്ചപ്പാട്. അത് മാറണം. വേദന ഇല്ലാതെയും പ്രസവിക്കാം. അതുവഴി അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ്ങിലോ ബന്ധത്തിലോ വ്യത്യാസം വരാതെ തന്നെ നമുക്ക് പറ്റും. അത് അടുത്ത ഭാവിയിൽ തന്നെ വടകരയിലെ ഈ ഹോസ്പിറ്റൽ വഴി കിട്ടും. വടകരക്കാർക്കും സുഖപ്രസവം എന്നുള്ളതിൻ്റെ വാക്കർത്ഥത്തിൽ തന്നെ കൊണ്ടുവരാൻ പറ്റും. സുഖപ്രസവം ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രസവമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വേദന സഹിച്ച് അലറി വിളിച്ച് പ്രസവിക്കുന്നതിന് നമ്മൾ സുഖപ്രസവം എന്ന് പറയുന്നുണ്ട്. ശരിക്കും നോക്കിയാൽ ശരിയല്ല അത്. അപ്പം വേദനയില്ലാതെ സുഖപ്രസവം നടത്താനുള്ളൊരു സജ്ജീകരണം കൂടെ വടകരയിൽ വരാൻ പോകുന്നുണ്ട്. അത് വടകരക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന, പാർക്കുകൾ കൊടുക്കാൻ പറ്റുന്ന വലിയ ഓഫറുകളിൽ ഒന്നും കൂടിയാണ്. കോഴിക്കോടേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ
പ്രത്യേകിച്ചും ന്യൂ ബോണിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഗോൾഡൻ വൺ അവർ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമ്മളിത് ഗോൾഡൻ വൺ മിനിറ്റാണ്. ഒരു മിനിറ്റിൻ്റെ ഉള്ളിലാണ് ചികിത്സ ന്യൂ ബോണിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഗോൾഡൻ വൺ മിനിറ്റിലുള്ള ഒരു കെയർ ഒരു കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ഔട്ട്കം ഇമ്പ്രൂവ് ആവും. അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ലെവൽ ത്രീയിലുള്ള, ഉദാഹരണത്തിന് ഇങ്കുബേറ്റർ, ഒരു 500 gram മുതലുള്ള കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഇങ്കുബേറ്റർ, അതുപോലെ വെന്റിലേറ്റേഴ്സ്, അതുപോലെ ഹെഡ് കൂളിംഗ് തെറാപ്പീസ്, സർഫാക്ട് എന്താ, സോ മെനി എല്ലാ രീതിയിലുള്ള ചികിത്സാ രീതികളും ഇവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾ കോഴിക്കോട് അവൈലബിൾ ആകുന്ന എല്ലാ ചികിത്സയും ഒരു ന്യൂ ബോണിന് ഉടൻ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചികിത്സ നമുക്ക് കോഴിക്കോട് വടകര ഈ ഒരു ഏരിയയിൽ കൊടുക്കാൻ പറ്റിയാൽ നമുക്കൊരു പരിധി വരെയുള്ള ന്യൂനാറ്റൽ ഡെത്തുകളെല്ലാം തടയാൻ പറ്റും. അത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മരണം ഒരുവിധം നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആൻറ്റിനാറ്റലി അല്ലെങ്കിൽ ഗർഭസമയത്ത് തന്നെ ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് ചികിത്സ കൊടുക്കാൻ, വേറെ സ്ഥലത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെക്കാട്ടിയും നല്ലത്. അതിൽ പുറമെ കോവിഡിന് പ്രത്യേകമായിട്ടുള്ള ചികിത്സാ രീതികളും നിശ ഏരിയകളും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കോവിഡ് ചികിത്സ വരുന്ന സമയത്ത്, ഡെലിവറി നടക്കുന്ന സമയത്ത് അതിനനുസരിച്ച് പ്രത്യേക ഏരിയകളും നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, വടകരയുടെ ചുറ്റുവട്ട പ്രദേശങ്ങളിൽ അങ്ങ് വയനാടൻ മലനിരകൾക്ക് താഴെ തുടങ്ങി ഇവിടെ അറബിക്കടലോരം വരെ അത്യാധുനിക രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകണം എന്ന മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ അത് സഫലീകൃതമാക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. പക്ഷേ സ്വന്തം ജ്യേഷ്ഠൻ്റെ ആഗ്രഹത്തെ അക്ഷരത്തിലും അർത്ഥത്തിലും പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ കുറേ കാലമായി ഗൾഫ് മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് വടകരയ്ക്ക് വേണ്ടി ആത്മസമർപ്പണം നടത്തുകയായിരുന്നു പാർഗോ ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ശ്രീമാൻ പി പി അബൂബക്കർ സാഹിബ്. അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം ഞാൻ അഭിവാദ്യം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കാരണം റഹ്മാനിക്കയുള്ള ബന്ധം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് എത്രമാത്രം ഈ സ്ഥാപനത്തിനോട് ആത്മബന്ധമുണ്ടായിരുന്നു എന്ന്. ആ സഫലീകൃത മോഹത്തിൻ്റെ പടിവാദിക്കൽ നിൽക്കുകയാണ് നമ്മൾ. വരാനിരിക്കുന്ന February 4 വൈകുന്നേരം 4 പാർക്കോ ഹോസ്പിറ്റലിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ് നടക്കുകയാണ്. സത്യത്തിൽ കുറച്ച് മാസങ്ങൾക്ക് പിറകിൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ അത്ഭുത ലോകത്തിലെത്തിയ ആലീസിൻ്റെ അവസ്ഥയായിരുന്നു എനിക്ക്. കാരണം അത്രയും കാര്യങ്ങൾ ഇവിടെ ഒരു കൂട്ടി വയ്ക്കാൻ മാനേജ്മെൻറ്, പ്രത്യേകിച്ചും ഇതിന് ആത്മസമർപ്പണത്തോടുകൂടി ഞാൻ ആവർത്തിക്കട്ടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൻ്റെ ഗുണഭോക്താക്കൾ വടകരക്കാരാണ് എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കട്ടെ. ആ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വടകരയുടെ അഭിമാനമായി വളർന്നു വരുന്ന ഈ മഹാസ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നതിനു വേണ്ടി, മുഖാമുഖം പരസ്പരം അറിയുന്നതിനു വേണ്ടി വിശാല മനസ്സ് കാണിച്ച നിങ്ങളെ ഓരോരുത്തരെയും ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ന് ഈ മാധ്യമ മുഖാമുഖത്തിൽ സംബന്ധിച്ചിട്ടുള്ള ആളുകൾ ഇതിനകം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പി പി അബൂബക്കർ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പാർക്കോ ഗ്രൂപ്പ്, ഡോക്ടർ ദിൽഷാദ് ബാബു, എക്സിക്യൂട്ടീവ് ഡയറക്ടർ. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അബൂബക്കർ ബായിയുടെ മരുമകളുടെ ഭർത്താവ് കൂടിയാണ് അദ്ദേഹം. ഞാനൊരു പരിചയപ്പെടുത്തലിന് വേണ്ടി മിനക്കെടാതിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഡോക്ടർ നസീറിനെ കഴിഞ്ഞ കുറേ കാലമായി വടകരക്കാരുടെ പ്രിയങ്കരനായ ഡോക്ടറാണ് ഡോക്ടർ നസീർ. അതുപോലെ തന്നെ ഡോക്ടർ അൻസാർ സീനിയർ അനസ്തെറ്റിസ്റ്റാണ്. ഒപ്പം തന്നെ നൌഷാദ് അനി നിയോനെറ്റോളജി വിഭാഗത്തിൽ അദ്ദേഹം രൂപം കൊണ്ടും വയസ്സുകൊണ്ട് ചെറുപ്പമാണെങ്കിലും ഈ ചെറിയ കാലത്തിനകം തന്നെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഇൻഫാൻസിൻ്റെ വളരെ ചെറിയ കുഞ്ഞുങ്ങളുടെ ചികിത്സകനാണ്. അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിവും കാര്യപ്രാപ്തിയും തെളിയിച്ച ഡോക്ടർമാരുടെ ഒരു നിര പാർക്കോയിൽ വടകരയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽപ്പുണ്ട്.